ഇന്ത്യയിലേക്ക് ഏറ്റവും നല്ല ചൂട് കാലാവസ്ഥയാണ്. ആണോ? അതെ. ഇവിടുന്ന് തമിഴ്നാട് കർണാടക അങ്ങനെ പോയി കഴിയുമ്പോൾ നിറച്ച് മുന്തിരി കൃഷിയുള്ള ഏരിയ ആണ് തമിഴ്നാടാണേലും. പഴുത്തു വരുന്നേ ഉള്ളു കേട്ടോ. ഇത് സീഡുള്ളതാണ്, സീഡ്ലെസ് ഉണ്ട്. ഇത് ഇതിന്റെ പേര്, ഇത് നമ്മുടെ നോർമലി ഷോപ്പുകളിൽ വരുന്ന ആ ഒരു ടൈപ്പ് മുന്തിരിയാ. തറയിൽ തന്നെ വെച്ചേക്കുന്ന ആപ്പിൾ മരങ്ങളാണ് എല്ലാം. അതുപോലെ തന്നെ കായ്ച്ചു നിൽക്കുന്നതാണ്, നല്ല വലിപ്പമുള്ള കായാണ് നിൽക്കുന്നത്. എല്ലാം നിലത്ത് കുഴിച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് കണ്ടില്ലേ, നല്ല വലിപ്പമുള്ള ആപ്പിളാണ് നിൽക്കുന്നത്. എല്ലാം നല്ല സെറ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നിറച്ചും കഴിച്ചു കിടക്കാം മുന്തിരി. ഇപ്പോൾ എവിടെയാ നിൽക്കുന്നത്? ഞാൻ കട്ടപ്പന. ആ, എവിടെയാ? എടക്കൽ ഫാം. എന്ത്, വന്നിട്ട് എങ്ങനെയുണ്ട്? അയ്യോ, അതിശയിച്ചു പോയി. നമ്മൾ കേരളത്തിൽ ഇവിടെ ഇങ്ങനെ ആപ്പിൾ തോട്ടവും മുന്തിരിത്തോട്ടവും, സത്യം പറഞ്ഞാൽ എന്തോരം വെറൈറ്റി ഫ്രൂട്ടുകളാണ് ഉള്ളതെന്നറിയാമോ? ഒരു വീട് ഫുൾ ആപ്പിൾ തോട്ടം. അതെ, ഇതൊരു ഫാം ഹൗസാണ് ഇവർ ഇവിടെ വെച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ കണ്ടിട്ടില്ലാത്ത പോലുള്ള ഒത്തിരി ഐറ്റങ്ങൾ ഫ്രൂട്ടുകൾ ഇവിടെ കിട്ടും, നമുക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റും. ഏറ്റവും കൂടുതൽ ആപ്പിളാണ്, ഏറ്റവും കൂടുതൽ ആപ്പിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ആപ്പിൾ കായ്ക്കത്തില്ലെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ എന്നുണ്ടെങ്കിൽ അവർ തെളിവോടുകൂടി നമ്മളെ കാണിച്ചു തന്നിരിക്കുകയാണ് ഈ ഒരു നാട്ടിൽ. നമുക്ക് എവിടെ വേണേൽ കൊണ്ടുപോകാം. ഇവർ കൊറിയർ വരെയും ചെയ്ത് തരുന്നുണ്ട് നമുക്ക്. എന്നാലും ഞങ്ങൾ വന്ന് കണ്ടു, അത്ഭുതപ്പെട്ടു പോയി. ഇതുണ്ട്, ഇതിപ്പോൾ 2 വർഷം കഴിഞ്ഞ പ്ലാന്റാ കേട്ടോ. ആപ്പിളിൻ്റെ നമ്മൾ നട്ടിട്ട് 2 വർഷം കഴിഞ്ഞ പ്ലാന്റാ. ഇത് മണ്ണിന് കായ്ക്കുന്ന ഡൗട്ട് ഉള്ളവർക്ക് ഇതുണ്ടോ? അത് വളവായിട്ടില്ല, കളറ് കേറി വരുന്നുള്ളൂ. 90 ദിവസം എടുക്കും. കുറച്ചുകൂടെ വലിപ്പമാവും അന്നേരം. ഇങ്ങനെ വലിപ്പം കുറച്ചുകൂടെ വലിപ്പമായി വരും. അതുപോലെ തന്നെ ഇതുണ്ടോ, ഇതായിട്ട് നിൽക്കുന്ന ബ്ലാക്ക് ബെറി. ഇപ്പൊ അത് റെഡാണ്, ഇനി അത് ബ്ലാക്ക് ആവും. അത് ഫുള്ള് ബ്ലാക്ക് കളർ ആവും. ഇതുണ്ടോ, ഇവിടെ ആയി വരും. ഓക്കെ ഓക്കെ. പറിക്കാൻ രാവിലെ ഞാൻ കുറച്ച് പറിച്ചായിരുന്നു. ഇതാണ് ബ്ലാക്ക് ബെറി. കറുത്ത് ഇങ്ങോട്ട് കാണിച്ചേ. ആ ഓക്കെ, ഇതുണ്ടോ. ഓ, ഇത് ഫുൾ ബ്ലാക്ക് ആതെ അല്ലേ. അതുപോലെ പഴുത്തു വരുമ്പോ മുള്ളുണ്ട് കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കണം. ഒരു പ്രത്യേക ടേസ്റ്റാ, പക്ഷെ നല്ല ഡിമാൻഡും വിലയും ഉള്ളതാ കേട്ടോ ബ്ലാക്ക് ബെറി. നമ്മളിവിടെ ബ്ലാക്ക് ബെറി, ബ്ലൂബെറി, സ്ട്രോബെറി, റാസ്ബെറി, ബെറി ഐറ്റംസ് എല്ലാം തന്നെ ഏകദേശം ചെയ്തിട്ടുണ്ട്. ഇത് ബ്ലൂബെറി ചെയ്തേക്കുന്ന, ഇത് ട്രയൽ ചെയ്തേക്കുന്നതായിരുന്നു. എങ്ങനെയുണ്ട് ഇതിന്റെ ഒരു ഗ്രോത്ത് അറിഞ്ഞിട്ട് നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സിന് കൊടുക്കാം എന്നോർത്തിട്ട് നിലവിൽ തൈ കൊടുക്കാൻ ഞങ്ങൾ വെച്ചേക്കുവരും. ഓക്കെ, ഇപ്പൊ ഇത് റെഡിയായി വരുന്നുണ്ട്. ഇത് ഫുള്ള് കായ, 1 കിലോയ്ക്ക് 4000 രൂപ അടുത്ത് വിലയുണ്ട് കേട്ടോ. ഈ ബ്ലൂബെറി ആ, ഇത് അമേരിക്ക വെറൈറ്റി സ്റ്റാർ, ഫിലോക്സി, അങ്ങനെ കുറെ വെറൈറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതെല്ലാം റാസ്ബെറി, ഇപ്പൊ കായലേക്ക് ആയി വരുന്നേ ഉള്ളു. റാസ്ബെറി ഒരു സെക്ഷൻ കഴിഞ്ഞു, എപ്പോഴും കായ ഉണ്ട് കേട്ടോ. റാസ്ബെറി ഫുൾ ടൈം ഉള്ളതാ. സ്ട്രോബെറി, സ്ട്രോബെറി ആണേ. മിയാസാക്കി കേട്ടോ, ഇടയ്ക്ക് 2 ലക്ഷം രൂപ ഒക്കെ വില വന്ന് പട്ടിയൊക്കെ കാവന് നിർത്തിന്ന് പറഞ്ഞ മിയാസാക്കിയോ, ഭയങ്കര ഡിമാൻഡ് ഉണ്ടായിരുന്നു. അത് ഫ്ലവർ ചെയ്ത് കായച്ചിട്ടുണ്ട്. ഇതൊക്കെ എത്ര സമയമായതാ? ഇത് ഒരു 1.5 വർഷം ആയുള്ളൂ. അത്തി ആട്ടോ, ഒറിജിനൽ ഈജിപ്ഷ്യൻ ഫിഗ് എന്ന് പറയും. ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നതായിട്ട് കസ്റ്റമർ റിവ്യൂ, അതുപോലെ തന്നെ പെട്ടെന്ന് കായ്ച്ചിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ്. 2-6 മാസം അതിനുള്ളിൽ കായാവും. ഇത് ഇച്ചിരി പഴുത്തതാണോ? ഇത് അത് ലൈറ്റ് ആയിട്ട് പഴുത്തതാ. നമുക്ക് ഡയറക്റ്റ് ഉള്ളത് നമുക്ക് അങ്ങനെ കഴിക്കത്തില്ല. കഴിച്ചു കഴിഞ്ഞു അത്തി ഒത്തിരി ആദ്യമായിട്ടല്ലേ അത്തിപ്പഴം കഴിക്കും. പഴുത്തിട്ടില്ല, പഴുത്ത നല്ല സ്വീറ്റാ. പിന്നെ ഇത് റെഡ് ഡയമണ്ട് ഗുവ, ഉള്ളത്തില് ടോപ്പ് വെറൈറ്റിയാണ്. ഇതുണ്ട്, ഇതെല്ലാം കായ്ച്ചിരിക്കുന്ന. ഇത് നമ്മുടെ അറബി പോലും നമ്മുടെ ഫാമിൽ വന്നായിരുന്നു, അവർക്ക് പുള്ളിക്ക് പോലും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റിയാണ്. ഓക്കെ, ഇതാണ് അതിന്റെ വരുന്നത്. ഉള്ള ഇതുപോലെ റെഡ് വരും, സീഡ് കുറവാണ്. ഇതല്ലാതെ ഇതെല്ലാം റെഡ് ഡയമണ്ട് കായ്ച്ച കായണ്ടെന്ന് ഞങ്ങൾ പറിച്ച് വീഡിയോ ഇട്ടോ. ഇതുണ്ട്, അതിൻ്റെ എല്ലാം കായ്ച്ച തൈകളായിരിക്കുന്നത്. വിയറ്റ്നാം മാൾട്ട ഓറഞ്ച്, ഇതുണ്ടോ, ചെറിയൊരു ചെടിയെ കായ്ച്ചേക്കുന്നത്. ഒടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ കെട്ടിയിട്ടേക്കുന്നുണ്ടോ. വിയറ്റ്നാം മാൾട്ട ഓറഞ്ച്, അതെ അതെ, 300 ഗ്രാം വരും. അതെ അതെ. പിന്നെ മാൻഡറിൻ ചൈനീസ് കമ്പല, ഇത് കണ്ടോ, നിറച്ച് കായക്കുന്നുണ്ടോ. ഇത് കായ്ച്ച കഴിയുമ്പോൾ ഈ കളർ വരുന്നു, ഈ കളർ ഓറഞ്ച് അല്ലേ. അതെ അതെ.
പിന്നെ ഇതൊക്കെ കെൽഡാൻ എന്ന് പറയുന്ന വെറൈറ്റി. പിന്നെ ഇത് റെഡ് പമേലോ, നമ്മുടെ ബബ്ലൂസ് നാരങ്ങ അല്ലെങ്കിൽ കമ്പിളി നാരോ എന്നൊക്കെ പറയുന്നത്, അതിന്റെ റെഡ് വെറൈറ്റി മധുരം ഉള്ളതാണ്. ഇതെല്ലാം ഓറഞ്ചിന്റെ ഓരോ വെറൈറ്റീസാ. ഇത് ഈ കാണുന്ന ഇത് നമ്മൾ താഴെ കണ്ട വൈജ്ഞാവല് തന്നെ, ഇതല്ലേ പോട്ടിരിക്കുന്ന, ഇത് കായായി എന്നല്ലേ. പിന്നെ ഇത് ബദാം, ഇതെല്ലാം നമ്മള് ട്രയൽ ചെയ്യാൻ വെച്ചിരിക്കുന്ന. പിന്നെ ഇത് ചെറി റോയൽ ഹെവൻ ഒറിജിനൽ ചെറി, വിദേശ രാജ്യത്തുള്ള ഈന്തപ്പന ഇല്ലേ, ഈന്തപ്പന അതിന്റെ ചെടിയായിരുന്നു. ഇതിൽ ചൊട്ട ഇട്ടായിരുന്നു, ഇപ്പൊ ഈ പോട്ടില് ആയിരുന്നു വെച്ചിരുന്നത്, അന്നേരം തന്നെ ചൊട്ട ഇട്ടായിരുന്നു. പക്ഷെ ഗ്രോത്ത് കുറവല്ലോ, ചെറുതല്ലേ. അപ്പൊ അത് മെയിൽ ആൻഡ് ഫീമെയിൽ നമ്മൾ വെച്ചിരിക്കുന്ന. പിന്നെ ഇതെല്ലാം ഒരു ഓറഞ്ചിന്റെ തോട്ടമാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് റെഡ് ഡയമണ്ട് ഇതിന്റെ ഇടവളയായിട്ട് ചെയ്തേക്കുന്നതാണ്. ഇതിലൊരു തോട്ടം തന്നെ അല്ലേ, മാൻഡറിൻ ഓറഞ്ചിന്റെ തോട്ടമാ. ഇത് ഭയങ്കര ടേസ്റ്റാ. ഇതൊരു 200-250 രൂപ വരെ നമുക്ക് കിലോയ്ക്ക് കൊടുക്കാൻ പറ്റും. അതെ, ഇടവളയായിട്ട് ഇടയ്ക്ക് സ്ഥല പരിമിതിയുടെ ഉള്ളതുകൊണ്ട് നമ്മൾ അതനുസരിച്ച് മാക്സിമം സ്ഥലം ഉപയോഗിച്ച് ചെയ്യുക. ഇതുണ്ടോ നിറച്ച് കായ്, ഇതുണ്ടോ, ഇത് ഫുള്ള് കായ വന്നേക്കുന്നത്. മാൻഡറിൻ ഓറഞ്ച് എന്ന് പറഞ്ഞാൽ 100 ഇലയ്ക്ക് 90 കായ എന്ന് നമ്മൾ പറയും. 100 ഇലയ്ക്ക് 90 കായ നോക്കി, ഇതിന്റെ ഇടയിൽ കൂടെ നോക്കി, ഫുള്ള് കായല്ലേ, നിറച്ച് കായ. ഇപ്പൊ ഈ ചൂടുള്ളപ്പോ ഒരു ദിവസം വിട്ട്, പിന്നെ ഈ ചപ്പിട്ട് കൊടുത്തേക്കുന്നോണ്ട് അത്ര വിഷയമില്ല, 2 ദിവസമൊക്കെ കൂടുമ്പോ നനയ്ക്കും. 12 മണി സമയമാണ് ഇപ്പോ, നല്ല ചൂട് സമയത്താണ് ഇവിടെ നിൽക്കുന്നത്. എന്നിട്ട് പോലും ഈ ഒരു കാലാവസ്ഥയിലാണ് ഇത്രയും ഈ ഓറഞ്ച് കായുള്ളത്. നമുക്ക് അന്നേരം അറിയാൻ പറ്റും ഏത് കാലാവസ്ഥയിലും നല്ല രീതിയിൽ കായ്ക്കുന്നത്. അതെ, എല്ലാവരും ഒന്ന് കാണണം. ഇത് നമ്മൾ നേരിട്ട് കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെപ്പറ്റി അറിയത്തുള്ളൂ. ഇതെന്താ ഇത്? കിളിഞ്ഞാവലോ? കാണിച്ച് ടേസ്റ്റ് ഉള്ളതാ. ഒരു ചെറിയൊരു കവർപ്പ് പോലുണ്ട്. ഇതാണ് റാസ്ബെറി. റാസ്ബെറി ഇതുണ്ട്. ഇത് എപ്പോഴും കായുണ്ട് കേട്ടോ, ഏത് ചൂടിലും കഴിക്കും. ഇതുണ്ട്. അടുത്തത് ഇത് കായായി വരുന്ന ആ ഇത് ചുമ്മാ ഇങ്ങ് വലിച്ചു ഒരെണ്ണോടെ പറിച്ചു കണ്ടോ, ഇതുപോലെ ഒരു പൊരു. ഇതാണ് റാസ്ബെറി എന്ന് പറയുന്നത്. ഇത് ബാരി സ്വീറ്റ് വന്നെന്ന് പറയുന്ന വെറൈറ്റി. ഇതിൻ്റെ ഫോട്ടോ ശ്രദ്ധിച്ചോ, ഈ ഒരു വെറൈറ്റിയുടെ ഫോട്ടോ ശ്രദ്ധിച്ചോ. നമ്മുടെ ഈ ഓറഞ്ച് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി. ആ ഓക്കെ, പിക്ചർ വെച്ച പോലെ തന്നെ ഉണ്ടല്ലേ. കറക്റ്റാണോ വെറൈറ്റി? കറക്റ്റാണോ? അത് കറക്റ്റായിട്ട് ഇതുണ്ട്. ഈ ചെറിയ ഓറഞ്ച് പോലെ നോക്കിയാൽ മനസ്സിലാവും. ഇത് വന്നിട്ടുണ്ട്. ഇത് നിറച്ച് കായ കേട്ടോ, ഫുള്ള്. അത് മണ്ണിൽ വെച്ചിരിക്കുന്നതാണ്. ഇത് പോട്ടി നിന്ന് അഴിച്ച് മാറ്റി മണ്ണിലേക്ക് നട്ടതാണ്. നീന്റെ എല്ലാ തൈകളും നമ്മൾ DTDC കൊറിയർ വഴി അയച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 2 അടി വരെയുള്ള പ്ലാന്റ്സ് അയച്ചു കൊടുക്കുന്നുണ്ട്. ഇതാണ് സീഡ്ലെസ് ലെമൺ എന്ന് പറയുന്നത്. ഇതിന് കുരുല്ല, കുരുല്ല. ഇതിന് ഫ്രഷ് ലൈം അടിക്കാൻ, എല്ലാ അച്ചാറിടാനും എല്ലാത്തിനും ഉപയോഗിക്കാം. പിന്നെ ഈ പോട്ടി വെച്ചേക്കുന്നതിന്റെ ഒരു പ്രത്യേകത, ഇതുപോലെ ഫുൾ 365 ദിവസവും 365 ദിവസവും കായുണ്ട്. എപ്പോഴും കായുണ്ട് ഇതുപോലെ. അതുകൊണ്ടോ നിറച്ച് കായ ഫുള്ള്. ഇത് നമ്മുടെ എയർപോർട്ടിലെ വെച്ചേക്കുന്നത്. പോട്ടി വെച്ചേക്കുന്നതിന്റെ ഒരു ഗ്രോത്ത് ആ ചെടിക്കുണ്ട്. ഇതുണ്ടോ മണ്ണി വെച്ചേക്കുന്ന, അത് സെയിം സാധനം തന്നെ. പക്ഷെ അതിന്റെ കായയുടെ വലിപ്പം കണ്ടോ, കുറവല്ലേ? കായ വലിപ്പം കുറവല്ലേ? ഓ, പോട്ടി വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ബെറ്റർ ആവുന്നത്, ബെറ്റർ ആണ് ഗ്രോത്ത്. ശരിയല്ലേ? ചേട്ടൻ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. ഇത് നമ്മുടെ ഒരു പോട്ടിൻ്റെ അകത്ത് ഒരു 15 ദിവസം കൊണ്ട് നമുക്കൊരു മണ്ണര കമ്പോസ്റ്റ് ഉണ്ടാക്കാം. ഇത് കണ്ടോ, ഇത്രയും സൂപ്പർ സാധനമാണ് നമുക്ക് കൃഷി ചെയ്യാൻ കിട്ടുന്നത്. കാണിച്ചുതരാം, മണ്ണര കാണിച്ചുതരാം. നമ്മുടെ പോട്ടിൻ്റെ അകത്ത് കാരണം ഈ എയർ ഹോളുകൾ ആയതുകൊണ്ട് ഓക്സിജനുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് പെട്ടെന്ന് അടുത്ത ഒരു ഇത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതുണ്ടോ, ഇതുണ്ടോ, മണ്ണരയുണ്ട്. താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം ഇപ്പം നമുക്ക് കൃഷിക്ക് യൂസ് ചെയ്യാവുന്ന പോലെയാണ് കിടക്കുന്നത്. അടിയിലോട്ട് ഒരു ഉണ്ടോ, കണ്ടോ, മണ്ണര കണ്ടോ. ഇത് വെറും ഞാൻ പറഞ്ഞ ഒരു ഇതൊരു 700 രൂപയുടെ പോട്ടാണ്, 100 ലിറ്ററിന്റെ. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുത്താൽ നിങ്ങളുടെ റോസ് കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ പച്ചക്കറി കൃഷി ചെയ്യാനോ എന്തൊക്കെയാണ് കരികളെ പിന്നെ വീട്ടിലെ വേസ്റ്റ് ഉണ്ട്, അത് വിടാം. ഇല്ല, തന്നെയാവും. അങ്ങനെയാ, ഇടയ്ക്ക് ഇച്ചിരി പച്ചച്ചാണോടെ ഒഴിച്ചു കൊടുക്കുവാണ് ബെറ്ററാ. ഇത് കിവി, കിവി കിവി മെയിൽ ഉണ്ട്, ഫീമെയിൽ ഉണ്ട്. മെയിൽ ആൻഡ് ഫീമെയിൽ കൊടുക്കാൻ വെച്ചേക്കുന്ന, എന്നാലേ കായ്ക്കുള്ളൂ. മെയിൽ ആൻഡ് ഫീമെയിലൂടെ ഒരുമിച്ച് ഒന്നിച്ച് കൊടുക്കണം. ആ ഇതൊക്കെ, ഇത് തൈകളാ. ഇത് ഇനിയും ബ്രാഞ്ച് അടിച്ച് ഇത് നെറ്റ് അടിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കണം, എന്നാലേ കായലേക്ക് വരുള്ളൂ. ഇത് ഇനിയും വരുമ്പോൾ ഒരു ഏരിയ തിരിച്ച് ഞങ്ങൾ ചെയ്യും. ഈ കിവി ജാതിക്ക, ജാതി അല്ലേ, ഇത് വർഷങ്ങളായിട്ടുള്ള മരമാണ് കേട്ടോ. ജാതിക്ക ഈ സെറ്റ് കൊള്ളാം കേട്ടോ. ഇത് ആ ഇത് നമുക്ക് ഇങ്ങനെ ഡിസൈൻ, നമ്മളെ പോട്ട്
ഇതുപോലെ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്ന ക്രിസ്മസ് കേക്ക് ഒക്കെ സെറ്റ് ചെയ്യുന്ന പറഞ്ഞ പോലെ സ്റ്റേജ് ആയിട്ടെ അതിന്റെ മേളിലൊരു ഓറഞ്ചും വെച്ചു, അത് ചെറിയൊരു പോട്ടിൽ കണക്ട് ചെയ്ത് വെച്ചേക്കുന്ന അതിന്റെ ഗ്രോത്ത് ഉണ്ടോ? ഇതുണ്ടോ ചെറിയൊരു പോട്ടാ അതിന്റെ അകത്ത് ഇരിക്കുന്ന പ്ലാന്റിന്റെ ഗ്രോത്ത് ഉണ്ടോ? ചെറിയ തൈ വെച്ചതാ, ഇതാണ് ജപോട്ടിക്ക. ആ അതിന്റെ അകത്ത് നല്ല ബ്ലാക്ക് കളറുള്ള ഒരെണ്ണം പറിച്ച് കഴിച്ചു നോക്കിയാൽ മതി. ഇതിന്റെ അകത്തു നിന്നൊരെണ്ണം പറിച്ചു തരാം. മാറ്റിട്ട് അങ്ങ് പഴുത്ത പഴുത്തിട്ടില്ല, പഴുത്താ നല്ല മധുരം. ഇത് നമ്മൾ അവിടെ കണ്ടേ മരമുന്തിരി ജപോട്ടിക്ക. ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും അല്ലേ? ആ മരത്തെ കൂടെ തണ്ടേ കൂടെ ഇങ്ങനെ കായ്ക്കും. ചെറുത് വരുന്നത് 1200 രൂപ തൊട്ടൊരു 4500 കായ്ച്ചതുണ്ട്. ആ റേറ്റ് സ്റ്റാർട്ടിങ് 1000-1200. എല്ലാം തൈ കൊടുക്കാനുള്ള ഹോൾസ് ഉള്ളോടം വെളിയിലേക്ക്, ഹോൾസ് ഇല്ലാത്തോടെ അകത്തേക്കാണ് വരുന്നത്. ബേസ് ഇങ്ങനെ വെച്ചിട്ട് റൗണ്ട് ആക്കിയെടുത്താണ്. മേൽഭാഗത്ത് ഹോൾസ് ഇല്ലാത്തോടാണ്, വളവും വെള്ളവും ഹോൾഡ് ചെയ്യാനുള്ളതാണ്. ഇവിടം വരെ മണ്ണ് നിറയ്ക്കേണ്ടതാണ്. അല്ല നമ്മൾ കൊടുക്കുന്ന വളമല്ല ഇത്, സിമ്പിൾ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനും പറ്റും അല്ലേ? സിമ്പിൾ ആയിട്ട് സെറ്റ് ചെയ്യാം. 3 സ്പൂൺ ടൈറ്റ് ചെയ്താൽ മതി. നിലയിലിപ്പം വലിയൊരു പോട്ടായിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ നമുക്കിത് നോർമലായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പോട്ടാണിത്. ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം. ഇതാണ് ഫുള്ളായിട്ട് കിടക്കുന്നത്. നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ഇത് വളരെ സൗകര്യമാണ്. വീട്ടിൽ വെച്ച് തന്നെ നമുക്കിതുപോലെ സെറ്റ് ചെയ്ത് മാറ്റാനും സാധിക്കും. ഞങ്ങൾ നല്ലൊരു ഫാം വിസിറ്റ് ചെയ്തിട്ട് തിരിച്ചു പോവാണ്. കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം. വളരെ വെർത്തായിട്ടുള്ള ഒരു ഫാമാണ്. നമുക്ക് കണ്ട് വാങ്ങാൻ വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വന്ന് കാണാം. അല്ലെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ളവർക്ക് കൊറിയർ ചെയ്ത് കൊടുക്കുന്നതാണ്. DTDC പോലുള്ള സൗകര്യങ്ങൾ ഇവർ ചെയ്ത് തരുന്നതാണ്. നമ്പർ ഞങ്ങളിതിൽ നോട്ട് ചെയ്തേക്കാം, നിങ്ങൾ നോക്കുക. അത് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾ മടങ്ങിപ്പോവുകയാണ്. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. നന്ദി, നമസ്കാരം.